ഹലോ അസ്സലാമു അലൈക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പച്ചമാങ്ങയിലേക്ക് സ്വാഗതം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നല്ല സൂപ്പർ ടേസ്റ്റുള്ള കേക്കാണ് ഇതിനധികം പൈസ ചിലവൊന്നുമില്ല കുറഞ്ഞ ചിലവിൽ തയ്യാറാക്കിയെടുക്കാം എങ്ങനെയെന്ന് കണ്ടു നോക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അതിൻ്റെ അടുത്തുള്ള വന്ന ബെല്ലൈക്കണം ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം എങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് ആദ്യം തന്നെ ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് തയ്യാറാക്കി വെക്കാം ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബൗളിലേക്ക് ചേർത്ത ശേഷം ഒരു 2-3 മിനിറ്റ് നേരം തുടർച്ചയായി ബീറ്റ് ചെയ്ത് കൊടുക്കാം നല്ല പ്ലഫിയായി പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം ഇതിനു വേണ്ടി സ്പഞ്ച് കേക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേക്ക് 2 പീസാക്കി കട്ട് ചെയ്ത ശേഷം നമുക്കിത് വെറ്റ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഷുഗർ വെള്ളത്തിലൊന്ന് അലിയിച്ചെടുത്ത് ഇതിന് മുകളിലെ എല്ലാ ഭാഗത്തും ചേർത്ത് കൊടുക്കാം കേക്ക് തയ്യാറാക്കുന്ന വീഡിയോസ് ഞാൻ കാണിക്കുന്നില്ല അതൊക്കെ ഞാൻ മുമ്പേ വീഡിയോ കാണിച്ചതാണ് ചോക്ലേറ്റ് കേക്കും അതേപോലെ സ്പഞ്ച് കേക്കും ഒക്കെ തയ്യാറാക്കുന്ന വീഡിയോസ് ഞാൻ കാണിച്ചതാണ് അറിയാത്തവരൊക്കെ പോയി കാണുക ഇനി നന്നായി കേക്ക് വെറ്റ് ചെയ്ത ശേഷം ക്രീം ചേർത്ത് കൊടുക്കാം കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ കടലമിഠായിയാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് കടലമിഠായി 20 രൂപയുടെ ഒരു പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് മുകളിലായി ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാനുള്ള മിക്സ് കിട്ടുന്നതാണ് മിഠായി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അതിനുശേഷം ഈ ക്രീമിൻ്റെ മുകളിലായി കുറേശ്ശെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിന് മുകളിലായി നമ്മൾ കേക്കിൻ്റെ അടിയിലെ പീസ് വെച്ച് കൊടുക്കാം മുകളിലത്തെ പീസാണ് ഞാൻ ആദ്യം വെച്ചിട്ടുള്ളത് ഇനി അതിന് മുകളിലായി നമ്മൾ അടിയിലെ പീസാണ് വെച്ച് കൊടുക്കുന്നത് ഇനി ഇതും ഒന്ന് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം ബാക്കിയുള്ള ക്രീം ഫുള്ളായി സൈഡിലും മുകൾ ഭാഗത്തും എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ബാക്കിയുള്ള ക്രീമെല്ലാം ഫുള്ളായി ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് തണുപ്പിക്കാനായിട്ട് 1 മണിക്കൂർ നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം ഇനി സമയം ഇല്ലാത്തവർക്കാണെങ്കിൽ ഇതിന് മുകളിലായി നമ്മുടെ ബാക്കിയുള്ള മിഠായി മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതിയാവും അങ്ങനെ ബാക്കിയുള്ള മിഠായി മിക്സ് സൈഡ് ഭാഗത്തും അതേപോലെ മുകൾ ഭാഗത്തും ഫുള്ളായി കവർ ചെയ്തെടുക്കാം അങ്ങനെ കേക്ക് ഞാൻ നന്നായി ഫിനിഷാക്കി എടുത്തിട്ടുണ്ട് ഇതൊരു 2 മണിക്കൂർ നേരമെങ്കിലും ഒന്ന് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം ഞാൻ കേക്ക് കട്ട് ചെയ്യുന്നത് കാണിക്കുന്നില്ല അതൊരു 2 മണിക്കൂർ നേരം തണുപ്പിച്ചതിന് ശേഷം ഞാനത് ബോക്സിലാക്കി വേറൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ് അതുകൊണ്ടാണ് നല്ല സൂപ്പർ ടേസ്റ്റുള്ള കേക്കായിരുന്നു അപ്പോൾ അറിയാത്തവർക്ക് പോലും ഇതേപോലെ തയ്യാറാക്കാവുന്നതാണ് അധികം പണിയൊന്നുമുള്ള കേക്കല്ല അധികം പൈസ ചിലവില്ല ഒരു 100 രൂപ പോലും എനിക്കായിട്ടില്ല അപ്പോൾ നിങ്ങൾ അറിയാത്തവരൊക്കെ ഇതേപോലെ തയ്യാറാക്കി നോക്കാം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും ഓക്കെ താങ്ക്സ്